പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എന്നോടൊപ്പം രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഉള്ളത്. നമ്മളുടെ അഭിനയ മികവ് കൊണ്ട് നമ്മൾ മലയാളി പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ദി വെരി ഗോർജിയസ് നമിത പ്രമോദ് ആൻഡ് ഹാൻസം ധ്യാൻ ശ്രീനിവാസൻ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സോ ഹായ് എവ്രി വൺ. ഹായ്, വെൽക്കം. താങ്ക് യു. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ലേറ്റസ്റ്റ് മൂവി റിലീസാണ് അടി കപ്യാരെ കൂട്ടമണി. അപ്പൊ ഈ ഒരു മൂവിനെ പറ്റി നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളത്? ഒരു ത്രീ ഡേയ്സ് ഒരു എൻ്റർടൈനറാണ്. ത്രീ ഡേയ്സ് നടക്കുന്ന ഒരു സംഭവം. ഹോസ്റ്റലിനകത്ത് ഒരു പെൺകുട്ടി വരുന്നു. പെൺകുട്ടി വരുമ്പം അവൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു, എന്തുകൊണ്ട് വരുന്നു, എന്തിനു വരുന്നു, എങ്ങനെ അവൾ പുറത്തിറങ്ങുന്നു. ഇപ്പൊ കഥയൊക്കെ പുറത്ത് പറഞ്ഞു ബാക്കി പറയില്ല. ഇപ്പോൾ ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എന്ന് പറയുകയാണെങ്കിൽ, ഈ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അടി കപ്പിയാരെ അല്ലെങ്കിൽ കൂട്ടമണി എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു കോമഡി എലമെൻറ്റ് അല്ലെങ്കിൽ എന്തോ ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ടൈറ്റിലെ പ്രത്യേകത? ഈ കഥ പറയുന്നത് ഒരു ഒരു ബോയ്സ് ക്രിസ്ത്യൻ മിഷണറിയുടെ ഒരു കോൺവെൻറ്റ് ഹോസ്റ്റലിലാണ്. അപ്പോൾ ഇപ്പോൾ കപ്പിയാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. കപ്പിയാർ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനായിട്ട് ചെയ്യുന്ന മുകേഷങ്ങളാണ്. മുകേഷങ്ങളാണ് അവിടുത്തെ ചീഫ് വാർഡൻ ഹോസ്റ്റലില്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ പ്രിമൈസ് ആണ് ടു എൻറ്റയർലി. സോ ഇങ്ങനെ ഒരു ടൈറ്റിൽ വന്നപ്പോൾ ഇതൊരു പണ്ട് എവിടെയും നമ്മൾ കേട്ട ഒരു 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 ജോക്കിൻ്റെയും ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നുമല്ല, ഒരു ക്യാച്ച് ഉണ്ടായിരുന്നു ഈ ടൈറ്റിൽ. അപ്പോൾ ഈ ടൈറ്റിൽ വെച്ചപ്പോൾ ആദ്യം എല്ലാവരും പറഞ്ഞു ഇത് വേണോ വേണ്ടയോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചില്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ ഈ ടൈറ്റിൽ വെക്കുമ്പോഴും നമ്മൾ കണ്ടിരുന്നത്. എൻ്റെ പേര് ആൽഫ്രഡ് കാട്ടുവളയിൽ, കാട്ടുവളയിൽ അച്ഛൻ എന്നെല്ലാവരും വിളിക്കും. ലോർഡ് വാലസ് എന്ന ബോയ്സ് ഹോസ്റ്റലിലെ വാർഡനാണ് ഞാൻ. എന്റെ ഹോസ്റ്റലിലെ ഏറ്റവും വലിയ നന്മ എന്റെ കുഞ്ഞുങ്ങളാണ്. ഇത്രയും സൽസ്വഭാവികളായ കുഞ്ഞുങ്ങളെ ലോകത്ത് ഒരു ഹോസ്റ്റലിലും കിട്ടില്ല. ഞാനറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല. ലോകരക്ഷയ്ക്കായി ഉണ്ണി യേശു പിറന്ന ദിനത്തിൽ ഞാനും എന്റെ പിള്ളാരും എത്തുന്നു അടികപ്പിയാരെ കൂട്ടമണി. അപ്പൊ നമിതയ്ക്ക് ഈ ക്യാരക്ടറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇതിന്റെ ക്യാരക്ടർ നെയിം അതിഷ്ടലക്ഷ്മി എന്നാണ്. അതും ഡിഫറെൻ്റ് ആണ്. ഒരു തമിഴ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഹോസ്റ്റലിൽ വരുന്നു, അവർ സ്ട്രഗിൾ ചെയ്യുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു. ഇങ്ങനെ ഭയങ്കര ഒരു എൻ്റർടൈനിങ് ജോണുള്ളൊരു മൂവിയാണ്. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സ്പാർക്കാണ് കണ്ടില്ല, എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത പോലെയാണ് ധ്യാൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ഞാൻ 4 വർഷത്തോളം എനിക്ക് വന്ന് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ കേരള എൻട്രൻസ് പി സി തോമസിൻ്റെ ഹോസ്റ്റലിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഹോസ്റ്റൽ മെമ്മറീസ് എന്ന് പറയുമ്പോൾ കുറേ ഒരുപാടുണ്ട്. എനിക്ക് വന്ന് നമ്മുടേക്ക് ഉണ്ടാവിത നല്ല കുട്ടിയാണ്. ഓക്കെ, അല്ല അങ്ങനെ സാഹചര്യം വന്നിട്ടില്ല ഹോസ്റ്റലിൽ. ഇപ്പം ധ്യാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിരാമായണത്തിലെ സെയിം ടീമാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമിതയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ടീമിൽ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് എന്താ ഈ ഒരു മൂവിയിലെ? ഭയങ്കര രസമായിരുന്നു അല്ലേ നമ്മളെല്ലാവരും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നീരജിനെ ഞാൻ ഒരു ഫംഗ്ഷൻ എന്തോ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ ധ്യാനം ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങള് ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു എല്ലാവരും ഈ പറഞ്ഞ പോലെ ബോയ്സ് ഹോസ്റ്റലാണ്. അപ്പോ വരുന്ന സമയം ഒരു പെൺകുട്ടി, ആ സിറ്റുവേഷൻ ആയിരുന്നു. ഒരു ഒറ്റ പെൺകുട്ടിയേ ഉള്ളൂ ആക്ച്വലി അവിടെ ലൊക്കേഷനിൽ, നമ്മുടെ മാത്രമേ ഉള്ളൂ. പിന്നെ സാൻഡ്ര ഉണ്ട്. അപ്പോൾ സാൻഡ്ര വല്ലപ്പോഴും വന്ന് പോകും, പ്രൊഡ്യൂസർ ആയതുകൊണ്ട് സാൻഡ്ര വന്ന് പോകുന്നതിൽ ബാക്കിയുള്ള സമയത്ത് നമ്മുടെ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ഒരു പെൺകുട്ടിയായിട്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷനിലും ഹോസ്റ്റലാണ്, മെൻസ് ഹോസ്റ്റലാണ്. അപ്പോൾ പ്രമോദേട്ടനാണെങ്കിൽ നമ്മുടെ അച്ഛൻ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിരുന്നു ഇനീഷ്യലി ഒക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സ് ഹോസ്റ്റലിൽ എൻ്റെ മോള് ഈ പറഞ്ഞ ലൊക്കേഷൻ. അപ്പോൾ ഇത്രയും ദിവസം പിന്നെ ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വിശ്വാസത്തിന്റെ പുറത്താന്ന് തോന്നുന്നു. പിന്നെ ആ ടെൻഷനൊക്കെ പോയി. ഇതൊരു പവിത്രമായ സ്ഥാപനമാണ്. ഇവിടെ ആരെന്ത് ചെയ്താലും ഞാൻ അറിയും. എന്നെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല. ഇന്ന് രാത്രി എന്നെ നിങ്ങളുടെ ഹോസ്റ്റലിൽ കേറ്റ. എന്താ ഈ നട്ടപ്പാതിരിക്ക് മെൻസ് ഹോസ്റ്റൽ വലിയ ധരിക്കുന്ന പ്രാന്തുണ്ടോ? നീ കട്ടിലടിയിൽ പെണ്ണെ വല്ലതും കയറ്റി ഒളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നി? പ്ലാൻ എ മാത്രമേ തകർന്നിട്ടുള്ളൂ, ഇനി പ്ലാൻ ബി ഉണ്ട്. എന്ത് പറ്റിയാലും ഇല്ലെങ്കിലും അവന്റെ മുറിയിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. എനിക്ക് ഇവന്മാരാച്ചോ സംശയം, ഇവന്റെ ഒക്കെ റൂമിൽ കാണും.
നമ്മളല്ലാതെ അവനെങ്ങാനും അവൾ ഇവിടുന്ന് പുറത്തിറക്കിയപ്പോ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അപ്പാക്ക് മിനിറ്റുകൾ മാത്രം മതി. കണ്ടുപിടിച്ച എന്നെ ഹോസ്റ്റലോടെ കത്തിക്കും. എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. കുളിക്കാനുള്ള അവകാശം ഒരു പൗരന് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതെന്റെ ടീഷർട്ടാണോ പന്നി? അന്തസ് വേണോടാ അന്തസ്. സത്യം ഞാൻ റെഡി പറയാം. നമുക്ക് ഹോസ്റ്റലിന് തീയിട്ടാണ്. അപ്പൊ എല്ലാരും അറിഞ്ഞോളൂ. ഇത് വ്യാളിയാണ്. കയറിന്റെ പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടെന്ന് കുട്ടിക്കോ. ഇനി രണ്ടിലും തീരുമാനിച്ചിട്ട് ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൾ. ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ സോങ്സ് ആണ്. അപ്പൊ അടി കപ്പിയാരെ കൂട്ടമണി എന്ന ഈ സിനിമയുടെ സോങ്സിനെ പറ്റിയിട്ട്. ഷാനിക്കാണ് സോങ്സ് ചെയ്യണത്. നമ്മളൊരു സിംഗിൾ ഷോട്ടിലാ ഒരു സോങ് മൊത്തം അടിച്ചത്. പ്രസന്ന മാസ്റ്റർ. അപ്പോ നമ്മള് ആക്ച്വലി എത്ര മണിക്കാ തുടങ്ങിയ? രാവിലെ ഒരു സിംഗിൾ ഷോട്ട് ഒരു പാട്ട്. രാവിലെ ഒരു 9:30 ആവുമ്പോഴേക്ക് നമ്മൾ റിഹേഴ്സൽ തുടങ്ങിയിട്ട് ഒരു നൈറ്റ് ഒരു 1:00 വല്ലടി ഒരു 6:00 ആവുമ്പോഴല്ലേ തീർന്ന്. 17 ടേക്കോളം പോയി. 1:00 ആട്ട് എടുത്തു തുടങ്ങി. എടുത്തു തുടങ്ങി എന്നിട്ട് ഇവരൊക്കെ പഠിച്ചു വന്നപ്പോ 6:00 കഴിഞ്ഞു. ഇവരൊക്കെ പഠിച്ചു വന്നു. ഈ ഒറ്റ സിംഗിൾ ഷോട്ടാണ്. അപ്പൊ സ്റ്റഡി ക്യാമ്പിൽ ഫോളോ ചെയ്ത് ഒറ്റ 3 മിനിറ്റ് ആണ് സോങ്. അപ്പൊ ഈ 3 മിനിറ്റ് സോങ് ഒറ്റ റിഹേഴ്സൽ രാവിലെ തൊട്ട് റിഹേഴ്സ് ചെയ്തിട്ട് രാത്രി 1:00 നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. രാത്രി കണ്ടിന്യൂസ് ആയിട്ട് റിഹേഴ്സലും ബാക്കി ഇവർക്കൊന്നും റിഹേഴ്സലിന് ആവശ്യമില്ല. ഞങ്ങള് പാരമ്പര്യമായിട്ട് ഡാൻസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രശ്നമായിരുന്നു. കാരണം ഇവരൊക്കെ നീരജൊക്കെ വന്നിട്ട് നോക്കിയിട്ട് ഞാനും ഗ്രാസ്പ് ചെയ്യും. പക്ഷെ അന്നത്തെ ഒരു എന്തോ ആയിരുന്നു. അപ്പോ ശ്രമിച്ചു ഞങ്ങൾ ഞാനും എനിക്ക് പറ്റാന്ന്. അപ്പൊ നീരജ് വന്നിട്ട് നോക്കിയിട്ട് നീരജ് പെട്ടെന്ന് പോകും. അയ്യേ ടഫ് ഇസ് ഈസി മാൻ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആണ്. ഡാൻസർ ആണല്ലോ. അപ്പൊ അങ്ങനെ നീരജ് വന്ന് നോക്കിട്ട് പോകും. അപ്പൊ എനിക്കാണ് ഈ റിഹേഴ്സലും മൊത്തം എല്ലാം തെറ്റി. അപ്പൊ സിംഗിൾ ഷോട്ട് ആകുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മള് അവിടെ പോയി ഫസ്റ്റ് ആദ്യം തൊട്ടേ പോകണം. അപ്പൊ തെറ്റിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഭയങ്കര ടയർഡായി പോകും. അപ്പൊ നമ്മൾ ഓരോ തവണ ഞാൻ ഈ സ്റ്റഡി ക്യാം ഓപ്പറേറ്റർ ഉണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നു സൗത്തിൽ തന്നെയുള്ള തെറി വിളിച്ചത് പുള്ളിയായിരിക്കും. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണ് പുള്ളി സൗത്തിൽ. അപ്പൊ പുള്ളി ഈ പറഞ്ഞ പോലെ എടുത്തുകൊണ്ട് ക്യാരി ചെയ്തിട്ട് ഇത് വെയിറ്റ് മൊത്തം ക്യാരി ചെയ്തിട്ട് വരണം. അപ്പൊ ഈ ഫോളോ ചെയ്ത് പുള്ളി 17 തവണ വരുമ്പോ പുള്ളി വന്നപ്പോ ഇങ്ങനെ ഹായ് എന്ന് കാണിച്ചാണ് പോകുമ്പോ ഇങ്ങനെയാണ്. അതുപോലെ ഇത്രയും കോമഡി ഉണ്ട്. നമ്മള് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയില്ല, സോങ് എടുക്കുന്ന സമയത്തായിരുന്നേ ഈ സ്റ്റെപ്പൊക്കെ കളിച്ചിട്ട് ഇപ്പൊ ഒരു സിംഗിൾ ഷോട്ടല്ലേ വരുന്നത്. ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ധ്യാനൊക്കെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാണല്ലോ പിന്നെ ലിറക്കം മറന്നു, സ്റ്റെപ്പ് മറന്നു, സ്റ്റെപ്പ് മറന്നു, ഇതൊക്കെ മറന്നു. അപ്പൊ ഞാൻ ഫുൾ മറന്നു പോകട്ടെ. അവസാനം ഞാൻ ഫൈനൽ കട്ട് കണ്ടപ്പോ ഒരു വാളെടുക്കുന്ന സീനുണ്ട് കേട്ടോ, ഒരു ഷോട്ടുണ്ട്. അതില് കയ്യില് ഒരു പേപ്പറിൽ സംഭവം ലിറക്ക് മൊത്തം എഴുതി വെച്ചേക്കുക. അവിടെ എന്റെ ഷോട്ട് എടുത്തോണ്ടിരിക്കുമ്പോ അടുത്ത് എങ്ങോട്ടേക്ക് അവർ പാഞ്ചു തരൂല. അപ്പൊ മൊത്തം പഠിച്ചോണ്ടിരിക്കുക. എന്നിട്ട് വാളിങ്ങനെ എടുക്കും. അപ്പൊ കയ്യില് പേപ്പർ ഇല്ല, ബിറ്റ് വെച്ചിട്ട് മറ്റേ എക്സാമിലെ പ്രശ്ന മാസ്റ്റർ. പിന്നെ ഒരു സമയത്ത് ഇതേപോലെ ഞാൻ കറക്റ്റ് എല്ലാം ചെയ്തിട്ട് വന്നു നോക്കും, ഇവര് വാള് തന്നില്ല, വാള് എനിക്ക് തന്നില്ല. അപ്പൊ ഞാൻ ചൂടായിട്ട് ഇവിടെ വാള് എന്ന് വെച്ച് കഴിഞ്ഞാ അതിനു മുന്നേ എല്ലാം തിരിച്ചു കഴിഞ്ഞാ അവർക്കൊരിതിലെ ഒരു ആദ്യത്തെ ഒരു ചാൻസ് കിട്ടി. അപ്പൊ ഞാൻ മറ്റേ എവിടാ വാള് എവിടാ അതങ്ങനെ തീർന്നു. പിന്നെ പക്ഷെ അത് ലൈക്ക് എൻഡ് ഓഫ് ഇറ്റ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് ആ പാട്ട്. ചിരി നീട്ടിപ്പാറുന്നെങ്ങും അതിനുള്ളിൽ ച
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഇനി അടുത്ത ഒരു ചെറിയ റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് പോവാണ്. ആൻസർ പറഞ്ഞ ഇല്ലെങ്കിൽ ഒരു ചെറിയ പെനാൽറ്റി, ഒരു ചെറിയ പണിഷ്മെന്റ്. അയ്യോ, നമുക്ക് നോക്കാം. റേറ്റ് ദം ഇൻ ഓർഡർ ഓഫ് ഹോട്ട്നെസ്. അജു, ധ്യാൻ, നീരജ്. നമുക്കിപ്പോ ഓപ്ഷൻസ് ഇവരെയുള്ളൂ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, എങ്ങനെ പോകും? നമിതയുടെ ഒരു കോൺസെപ്റ്റില് അജു, ധ്യാൻ, നീരജ്, വിനീത്. നീരജ്, വിനീത്, അജു. ഇനി നമ്മളുടെ മൂവിയിലുള്ള ആൾക്കാരെ വെച്ച് തന്നെ ആൻസർ പറയണം. കുറച്ച് ടൈറ്റിൽസ് ഞാൻ പറയാം, അത് കറക്റ്റ് ആയിട്ട് സ്യൂട്ട് ചെയ്യുന്ന ആരാണ്. അയ്യോ, ഫസ്റ്റ് ആണ് ഒരു ഹീറോയിൻ തന്നെ പോവും. ഡ്രാമ ക്വീൻ. നമിത പ്രമോദ്. സ്വന്തമായിട്ട് തന്നെ ഓക്കെ അക്സെപ്റ്റ് ചെയ്ത്. ഓവർ ടോക്കറ്റ്. നസ്രിയ. നസ്രിയ. മെയിൽ ആണെങ്കിൽ? നമിതയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ അപ്പൊ ഒന്ന് ക്ലാപ്പ് അടിച്ച് പാസ്സാക്കിക്കോളൂ. ഓക്കെ, ഇനി ധ്യാന്റെ അടുത്ത് ഉള്ള ക്വസ്റ്റ്യൻ. ഇപ്പൊ ധ്യാൻ എന്ന് പറയുന്ന ആള് ഈ സീനിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് എന്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഏത് സീനാണ് ഓപ്ഷൻ? ഫുൾ ഫ്ലെഡ്ജ്ഡ് കോമഡി, ഇന്റിമേറ്റ് റൊമാന്റിക് സീൻ, അല്ലെങ്കിൽ ഒരു മാസ് പഞ്ച് ലൈൻ? ഇതിൽ ഏതാണ് സൂപ്പർ ആയിട്ട്? മാസ് പഞ്ച് ലൈൻ ആയിരിക്കും. If they were not actors, ഏത് പ്രൊഫഷൻ അവർക്ക് സ്യൂട്ട് ചെയ്യും? അജു വർഗീസ്. നീരജ് മാധവ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? നാട്ടുകാർ ഏറ്റെടുത്തു, ഗവൺമെന്റ് ഏറ്റെടുത്തു വേണം മിക്കവാറും. അടുത്ത ആള് നമിത പ്രമോദ്. നമിത പ്രമോദ് എന്താ? ബേബി സിറ്റർ. ബേബി സിറ്റർ അല്ലേ? കുട്ടികളെ വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. വിനീത് ശ്രീനിവാസൻ. വേഗം ശ്രീനിവാസൻ, അല്ലെങ്കിൽ ഇപ്പോൾ പെനാൽറ്റി. വിനീത് ശ്രീനിവാസൻ. വിനീത് ശ്രീനിവാസൻ. പള്ളിയിൽ അച്ഛനായന. പണി കൊടുക്കുമ്പോ നല്ല പണി. ഇനി അടുത്ത ലാസ്റ്റ്. ഓക്കെ, ഇവർ രണ്ടുപേരും രണ്ട് എക്സ്ട്രീംസ് ഉള്ളവരല്ലേ. പുള്ളിക്കാരെ ചെയ്യോ. നീ കട്ടിലടിയിൽ പെണ്ണെ വല്ലതും കേറ്റി ഒളിപ്പിച്ചിട്ടുണ്ട്. ഭാനു, മര്യാദക്ക് ജീവിക്കുന്ന ചെറുപ്പക്കാരെ പറ്റി നീ അപവാദം പറഞ്ഞു പറഞ്ഞോ. അതെ ഭാനു. ഇപ്പൊ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നി? പ്ലാൻ എ മാത്രമേ തകർന്നിട്ടുള്ളൂ, ഇനി പ്ലാൻ ബി ഉണ്ട്. എന്ത് പറ്റിയാലും ഇല്ലെങ്കിലും അവന്റെ മുറിയിൽ എന്തൊക്കെയോ ചീഞ്ഞു നടന്നുണ്ട്. എനിക്ക് ഇവന്മാരാച്ചോ സംശയം, ഇവന്റെ ഒക്കെ റൂമിൽ കാണും. ഇപ്പൊ നമിത പറഞ്ഞു, നമിതയുടെ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു തമിഴ് ബ്രാഹ്മൻ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേനും എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ തോന്നിയത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു പോസിറ്റീവ്നെസ് തോന്നിയത് ഈ ക്യാരക്ടറിൽ? സീ, ആ ഹോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ സാധാരണ ഞാനിരുന്ന് വായിക്കാറില്ല, എനിക്ക് അമ്മയാണ് വായിച്ചിരുന്നത്. ഇത് ഞാനാണ് വായിച്ചത്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് ഒരിക്കലും ഒരു ലാഗ് തോന്നാതെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നി. അപ്പോൾ അതാണ് ശരിക്കും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയറിന് നമ്മളുടെ പ്രേക്ഷകരോട് എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇപ്പോൾ ക്രിസ്മസ് ആണ്, നമുക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ്, ഒരുപാട് ആഘോഷങ്ങളൊക്കെ ഉള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിന് നമ്മുടെ ഫിലിമിനെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. ഒരു ക്യാ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മൂവി ആയിരിക്കും. ഓക്കെ, ഇത്രയും നേരം സിനിമയെ പറ്റി പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ
ചിരിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ഈ സിനിമയിലുള്ളൂ. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു സാധനം എന്തായാലും നിങ്ങളിൽ എത്തുന്നതായിരിക്കുന്നു. തീർച്ചയായിട്ടും പടം കാണുക, മെസ്സേജ് ചെയ്യുക, അറിയിക്കുക. വിഷ് യു ഓൾ എ ഹാപ്പി ക്രിസ്മസ്. ഞാനൊരു പാട്ട് പാടും, അതിന് ശേഷം ഒരുമിച്ച് പാടുന്നു. ഞാൻ പാടും, അതിന്റെ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യും. ഈ പറഞ്ഞ പോലെ പണ്ട് വീട്ടില് ഏട്ടൻ കുറെ വർഷമായിട്ട് പാട്ട് പഠിക്കും, 15 വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇളയ മോൻ ഒന്നും ചെയ്യില്ലേ, ഇവൻ എന്താ ഒരു കഴിവും ഇല്ലേ എന്ന് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. ഒരു എന്ന് വെച്ചാൽ ഇനീഷ്യൽ ഒരു 1-ാം ക്ലാസ് തൊട്ടിട്ടെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചതെന്ന ചോദ്യം അതാ, മോൻ എഴുതുവോ എന്ന് വെച്ചാൽ 1-ാം ക്ലാസ്സിൽ എനിക്ക് ABCD അറിയാം. മോൻ എഴുതുവോ, മോൻ പാടുവോ, മോൻ അച്ഛനെ പോലെ അഭിനയിക്കുവോ, അതിന്നും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. മോൻ ഇപ്പോഴും ഞാൻ സിനിമയിൽ വന്ന അറിയാത്ത ആൾക്കാരും മോൻ അച്ഛനെ പോലെ എഴുതുവോ പാടുവോ, ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും സിനിമയിലൊക്കെ ഉണ്ട്, ഓ ആണോ വേറെ എന്ത് ചെയ്യുന്നു, ഇതൊരു ജോലിയായിട്ട് കാണുന്ന കുറേ പേരില്ല. അപ്പോൾ അന്ന് പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. പെൺകുട്ടിയൊക്കെ ഇഷ്ടമാണ് പാട്ട് പാടുന്ന ആൾക്കാർ. വേട്ടൻ താരമാണ് അവിടുത്തെ സ്കൂളിൽ പാട്ട് പാടുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ എന്നെ അമ്മ നിർബന്ധിച്ചിട്ടാണ് പാട്ട് പഠിപ്പിക്കുന്നതും നിർബന്ധിച്ചിട്ടാണ് എന്നെ സ്റ്റേജിലോട്ട് കൊണ്ട് കയറ്റുന്നതൊക്കെ. അപ്പം അന്ന് ഞാൻ പാട്ട് പഠിക്കാൻ പോയ സമയത്ത് അവിടെ കുറേ ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ ഇരിക്കും. അപ്പം നമ്മൾ പാടുന്നത് എല്ലാവരും നമ്മൾ പാടുന്നത് കാണട്ടെ, നമ്മളാണ് പാടുന്നത് കാണട്ടെ. അപ്പൊ ഫ്രണ്ടിലിരിക്കുന്നവരെ ഇപ്പോഴും ടീച്ചേഴ്സിന് അല്ലെങ്കിൽ അവിടുത്തെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഫ്രണ്ടിലിരുന്ന് പാടുക. അപ്പൊ ടീച്ചർ പറഞ്ഞു ഇന്ന് എല്ലാവരും നന്നായി പാടി, പെൺകുട്ടികളാണ് കൂടുതലും, ബോയ്സ് കുറച്ച് വീക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ബോയ്സ് ഇത്രയും ബാക്കിയുള്ള, ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണല്ലോ. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഒറ്റ ആൺകുട്ടിയില്ല. എന്നുവെച്ചാ ബോയ്സ് ഉദ്ദേശിച്ചത് ടീച്ചർ എന്നെ മാത്രം. അന്ന് ഞാൻ നിർത്തിയതാ. അപ്പൊ അന്ന് ഞാൻ നിർത്തി. പിന്നെ ഞാൻ കോളേജിൽ വർഷങ്ങൾക്ക് ശേഷം പാടുന്ന സമയത്ത് ഭയങ്കര ഇതേപോലൊരു ബിൽഡപ്പിലാണ് ഞാൻ പാടാൻ വേണ്ടി സ്റ്റേജിൽ വരുന്നത്. അപ്പൊ എൻ്റെ കൂടെ ഒരു കുട്ടി പാടിയിരുന്നു, അവള് സ്റ്റേറ്റിൽ ലൈറ്റ് മ്യൂസിക്കിനും ക്ലാസിക്കൽ മ്യൂസിക്കിനൊക്കെ ഫസ്റ്റ് ഒക്കെ കിട്ടിയ കുട്ടിയാണ്. അപ്പൊ അവൾക്ക് ഫസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ എല്ലാത്തിനും കൈയൊക്കെ പൊന്തിച്ച് പാടാൻ റെഡി ആയിട്ട്, കാരണം ബിൽഡപ്പാണ് വിനീത് ശ്രീനിവാസിൻ്റെ അനിയൻ പാടാൻ വരുന്നു. അപ്പൊ നെക്സ്റ്റ് പാടാൻ വരുന്ന വിനീത് ധ്യാൻ ശ്രീനിവാസൻ ആഭരണ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാട്ട് തുടങ്ങുന്നത്. അപ്പം ഞാൻ പാടി തുടങ്ങി ഒരു പോയിന്റ് എത്തിയപ്പോൾ ചെറുങ്ങനെ ഒന്ന് വെള്ളി വീണു. വെള്ളി വീണപ്പോൾ തൊട്ടിട്ട് കൂവലാണ്, ഭയങ്കര കൂവല്. വന്നല്ലോ മേ വാസ്കോ ഡ ഗാമ ആ പാട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഏതോ ഒരു പോയിന്റ് ചെറുങ്ങനെ ഒരു വെള്ളി വീണപ്പോൾ ആരും എന്നുവെച്ചാൽ ഈ പറഞ്ഞ ഒരു കൺസിഡറേഷനും വിനീത് ശ്രീനിവാസനാണല്ലോ പാവം അല്ലേ, അങ്ങനെ ഒന്നും അവനെനിക്ക് തന്നില്ല. ചെരുപ്പൊക്കെ എടുക്കുക. അപ്പം ഈ കുട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജ് കാണുന്നത്. എന്നുവെച്ചാൽ ആ കുട്ടി ഫസ്റ്റ് എ ഗ്രേഡ് എപ്പോഴും ചെറുപ്പം മുതലേ കൈയടി മാത്രം വാങ്ങിച്ചിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അവൾ പാടാൻ വരെ തുടങ്ങുന്നതിന് മുന്നേ അവൾ കൂവലും ഈ പറഞ്ഞ ചെരുപ്പൊക്കെ ഇങ്ങനെ. അപ്പം ഞാൻ ഒരു നാണമില്ലാതെ അപ്പോഴും പാടിക്കൊണ്ടിരിക്കും. ഇവൾ കരഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട്
വേറൊരു ബുക്കൊക്കെ വിളിച്ചിറങ്ങി പോക്ക് വരുന്നെന്ന് പുറത്തിറങ്ങിയിട്ട് കുറെ ആൾക്കാര് ആ സ്റ്റേജിലുള്ള ടീച്ചേഴ്സൊക്കെ ഓടി പോവുക ഇവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി. അപ്പോഴും ഞാൻ പാടിക്കൊണ്ടിരിക്കുക അവിടെ ഒരു നാണമല്ലാതെ. ഫുൾ പിള്ളേരൊക്കെ എന്ത് വൃത്തിയിട്ടാണ് നീ ആ കൊച്ചിനെ കരയിപ്പിച്ച് പാടി കരയിപ്പിച്ചു എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ചീത്തപ്പേര് എനിക്കുണ്ട്. അത്രയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. അതൊരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു, ബാക്ക് സ്റ്റോറി പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ഓവർ ദേഴ്സ് ഞാൻ കഷ്ടപ്പെട്ട് അപ്പോ അങ്ങനെ ഞാൻ ട്രെയിൻ ചെയ്ത് ഇപ്പോ ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം പാടി, എന്നാലും പാടാം. തങ്കമേ ഉണ്ണത്താൻ തേടി വന്നേ നാനേ, വൈരമേ ഒരു നാൾ ഉണ്ണ തൂക്കുവേനേ. ரவுடி பையன் ரொமான்டிக்கான ரகசியமா ரூட்ட போட்டு கடத்தணும் உன்ன. பிளாக் அண்ட் ஒயிட் கண்ணே உன்ன பார்த்தா கலரா மாறுதே, துருப்பிடிச்ச காதல் நரம்பெல்லாம் சுறுசுறுப்பாக சீருதே. அவ ஃபேஸ் அவ ஷேப்பு மொத்தத்துல ஐயோ இழுக்குது என்ன. ഓക്കേ, ഇനി നമിത പ്രമോദ് പാടുന്നതായിരിക്കും. ഇതാണ് ഞങ്ങളുടെ മെലഡി. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മുടെ ക്രിസ്മസിന് അത് തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് തന്നെയാണ്. ആൻഡ് ഇതൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് മൂവി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.